السلام عليكم ورحمة الله وبركاته. بتشدرنا يا رمضان على أن لكم ربي كركين العصماء فغل نوم بديكوهم ياتريقين التراغيهم سنة تسكار ملوم قرآن ماي كيين للعب എന്നാൽ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പരിശുദ്ധമായ റമളാനിൽ അവർ ഒരുപാട് ആരാധന ചെയ്തവരാണ്. ആ വിലക്കൊന്നും നമുക്ക് അള്ളാഹുവിനെ കടക്കുവാനോ ആരാധന ചെയ്യുവാനോ നമുക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധമായ സ്വർഗത്തിനെ റമളാൻ മാസം കഴിഞ്ഞത് മുതൽ ഈ റമളാനിലെ തലേ ദിവസം വരെ അള്ളാഹു സ്വർഗത്തിനെ ഭംഗിയാക്കുകയാണ്. ആർക്ക് വേണ്ടി? തന്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറെയ്യുന്നു റമളാനെ സ്വീകരിക്കാൻ വേണ്ടി. പക്ഷേ ശൈത്താനെ അള്ളാഹു ചങ്ങലപ്പെടുന്നു. പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ഇബാദത്തുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇതിന്റെ കാരണം 11 മാസക്കാലം നമ്മുടെ മനസ്സുകളിൽ ശരീരങ്ങളിൽ പ്രവർത്തനങ്ങളിൽ അടഞ്ഞു കൂടിയ തിന്മകൾ, ആ തിന്മകളുടെ കറകളിൽ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ കഴുകിക്കളയാതെ തൊപ്പിലേക്ക് കടക്കുക നമുക്ക് സാധിക്കുകയില്ല. അതിനെ കഴുകിക്കളയാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യുക, അള്ളാഹുവിനോട് താഴ്ന്നു കേണ അപേക്ഷിക്കുക, ചെയ്തു പോയ തെറ്റുകൾ പുറത്തുതരാൻ വേണ്ടി നീ തൗബയെ തേടുക. ഖേദത്തോടുകൂടി അതുപോലെ ഇനി തെറ്റ് ചെയ്യില്ല എന്ന ഉറപ്പോടുകൂടെ തെറ്റിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഇങ്ങനെ 3 മാനദണ്ഡത്തോടുകൂടി നീ തൗബയെ തേടിയാൽ ആ തൗബ ചെയ്യലോടുകൂടെ അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അവരോട് പൊരുത്തപ്പെട്ടിരിക്കുക, അവ മനുഷ്യരുമായി ബന്ധപ്പെട്ട പൊരുത്തപ്പെട്ടിരിക്കുക, ചെയ്ത തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, മേലിൽ തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഉറപ്പിലേക്ക് ഖേദിച്ചാൽ ആ കണ്ണിൽ നിന്ന് ഒരു ചെറിയ കണ്ണിനീരിൽ വിടാൽ റബ്ബുള്ളാഹു നമുക്ക് സർവപാപങ്ങളും പുറത്തു തരുന്നതാണ്. റമളാനിലെ നോമ്പ് പിടിക്കലോടുകൂടി റബ്ബ് പറയുന്നതിലെല്ലാവർക്കും തത്തടക്കൂ, നിങ്ങളുടെ തിരക്കുമയുള്ള ആകാൻ വേണ്ടിയാണ് ഒരു 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമ്മെ അന്നപാനീയങ്ങളും വിഹാരവിചാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇലാഹിയായ ബോധത്തിൽ പകൽ മുഴുവനും അള്ളാഹുവിനോട് നടക്കാൻ പറയുന്നു. പക്ഷേ തക്വയാണോ നമുക്ക് റമളാനിന്റെ ശേഷം ലഭിക്കപ്പെടുന്നത്? എത്ര റമളാനുകൾ കഴിഞ്ഞുപോയി? എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ്. അതുപോലെ ശരീരത്തിന്റെ ഇച്ഛയെല്ല എല്ലാ തിന്മകളുടെയും നേതാവാണ് ശരീരയിച്ച. പ്രിയപ്പെട്ടവരെ, ഈ റമളാനിലൂടെ നമുക്ക് തക്വയാണോ വരുന്നത്? മഹാന്മാരെ പറഞ്ഞു, തക്വ പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കലാണ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ശരീരത്തിൽ നിന്ന് വെടിയലാണ്, ജീവിതത്തിൽ നിന്ന് വെടിയലാണ്, ഈ തരത്തിലുള്ള തക്വയാണ് റമളാനിലൂടെ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. ഇനിയോ നമ്മളുടെ നോമ്പുകൊണ്ട് മുത്തുരവി പറയാണ് അതേ മോശമായ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കുന്നില്ലെങ്കിൽ, മോശമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വളർച്ചിക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കുന്നില്ലെങ്കിൽ അകലന്തിയോളം പട്ടിരി കിടക്കുന്നത് യാതൊരു പ്രതിഫലവും ഉണ്ടാവില്ല. കേവലം നമ്മൾ നോക്കുകാരാണ്.
പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലെ പ്രതിഫലം വേണമെങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, നമ്മുടെ ചെവികളെ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നമ്മുടെ ശരീരങ്ങളെ സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ വയറിന് മാത്രമല്ല നമ്മുടെ കൈക്ക് അഭാവം പിടിക്കില്ല എന്നൊരു നോമ്പ് വേണം, കണ്ണുകൊണ്ട് അഭാവിലേക്ക് നോക്കുകയില്ല എന്നൊരു നോമ്പ് വേണം, നാവുകൊണ്ട് അഭാവം പറയുകയില്ല എന്ന നോമ്പ് വേണം. അതല്ലേ മറിയം കുട്ടിയുമായി നാട്ടിലേക്ക് വരുന്ന ആളുകൾ പലരും ചോദിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്ന് നോമ്പ് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ റമദാനിന്റെ നോമ്പിനോടുകൂടെ നമ്മുടെ അവയവങ്ങൾക്കും ദീനിയായ അവാളുകൾ ചെയ്യാത്തൊരു നോമ്പ് ആ അവയവങ്ങളൊക്കെ ഇംസാക്ക് പിടിച്ചു നിർത്തുക. അങ്ങനെ ഒരു നോമ്പ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ നമുക്ക് കാവ്യ മഹത്വം ലഭിക്കും എന്നത് ഉറപ്പാട് തക്വ നമ്മുടെ ഹൃദയത്തിൽ വരും. തക്വ വന്നാൽ നമ്മുടെ ജീവിതം വളരെ ശുദ്ധിയായിരിക്കും. അങ്ങനെ ധാരാളം സ്നേഹിക്കാനും ഖുർആനോദാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും. അപ്പൊ പാപത്തിന്റെ കറകളെ കളയുക, എന്നിട്ട് യഥാർത്ഥമായ ഒരു നോമ്പിലൂടെ നമുക്ക് വിജയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.